ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. 60 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ അപ്പൂപ്പനൊരു സംശയം. എന്താ സംശയം എന്ന് വെച്ചാൽ, തൻ്റെ ഭാര്യയ്ക്ക് കേൾവി ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം, എങ്ങനെ ഇത് പറയും, വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ആകെ ഒരു വിഷമാവില്ലേ, എനിക്ക് ചെവി കേൾക്കാൻ പറ്റണില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരില്ലേ എന്നൊക്കെ തോന്നിയിട്ട് പുള്ളിക്കാരൻ തീരുമാനിക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോവും. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ ഇതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് കേൾവി ശക്തി കുറഞ്ഞു വരികയാണ്, ഞാനിപ്പോൾ എത്ര ഉറക്കെ പറഞ്ഞിട്ടും പലപ്പോഴും അവൾക്ക് കേൾക്കണില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ എനിക്കത് അവളോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൾക്കത് വിഷമമായാലോ. അപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നമുക്ക് ഇതിനൊക്കെ ഒരു പോംവഴിയുണ്ട്, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യാന്ന് പറയും. എന്നിട്ട് ഡോക്ടർ പറയും, നിങ്ങൾ വൈഫ് അടുക്കളയിലോ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് കുറേ ദൂരം മാറി നിന്നിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക, എന്നിട്ട് റെസ്പോൺസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്തേക്ക് പോവുക, വൈഫിൻ്റെ കുറച്ചുകൂടെ ഇപ്പം നിൽക്കുന്ന ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് ഇതേ കാര്യം പറയുക. എന്നിട്ടും റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് പോവുക, എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത് പോവുക. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഡിസ്റ്റൻസിൽ നിന്ന് പറയുമ്പോഴാണ് ഭാര്യയ്ക്ക് കേൾക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡ്, ചെവിയിൽ വെക്കാനുള്ള എന്തെങ്കിലും ചെറിയ എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ പുള്ളിക്ക് സന്തോഷമാവും, തിരിച്ച് വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നിട്ട് ആ ദിവസം വൈഫ് കിച്ചണിൽ നിൽക്കുകയാണ്, കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ഒരു എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇന്ന് രാത്രിയിലേക്ക് എന്താ ഭക്ഷണം എന്ന് ചോദിക്കും, ഡിന്നറിന് എന്താ ചോദിക്കും. അപ്പോൾ ഒരു റെസ്പോൺസും കിട്ടില്ല. അങ്ങനെ കുറച്ചുകൂടെ അടുത്ത് പോവും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യും, വീണ്ടും റെസ്പോൺസ് ഇല്ല. കുറച്ചുകൂടെ അടുത്ത് പോവും, ഒരു റെസ്പോൺസും ഇല്ല, വീണ്ടും പോവും, റെസ്പോൺസ് ഇല്ല. അവസാനം കിച്ചണിന് അകത്തെത്തും, അകത്തെത്തിയിട്ട് വൈഫിൻ്റെ അടുത്തെത്തിയിട്ട് ചോദിക്കും, ഇന്ന് എന്താണ് ഡിന്നറിന്, ഇന്ന് എന്താന്ന് ചോദിക്കും. അപ്പോൾ വൈഫ് അവിടുന്ന് പറയാണ്, 10 വട്ടമായില്ലേ ഞാൻ പറയണു, ഇന്ന് രാത്രിയിലത്തേക്ക് ചപ്പാത്തിയാണെന്ന് 10 പ്രാവശ്യമായില്ലേ ഞാൻ പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ ഒരു കഥയിൽ നിന്നിട്ട്? ആക്ച്വലി അവിടെ ചെവി കേൾക്കാത്തത് ഭാര്യയ്ക്കായിരുന്നില്ല, നേരെ മറിച്ച് ഈ ഹസ്ബൻഡിനായിരുന്നു, ഈ അപ്പൂപ്പനായിരുന്നു ചെവി കേൾക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചിലപ്പോഴൊക്കെ നിസാരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മൂലം, പലപ്പോഴും നമ്മളൊരു കാര്യം തുറന്ന് പറയാത്തത് മൂലം, അല്ലെങ്കിൽ ഒരു ഓപ്പണായിട്ടൊരു കോൺവെർസേഷൻ നടക്കാത്തത് മൂലം നമ്മളൊക്കെ ലൈഫിൽ കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളെങ്കിലും നമ്മൾ തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം അവസരങ്ങളിൽ ജസ്റ്റ് ഓപ്പൺ അപ്പ്, ഒന്ന് തുറന്ന് സംസാരിക്കുക, മറ്റാളുകളുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം മറ്റാൾ അറിയണ്ടേ, എന്നാലല്ലേ അതിനൊരു പോംവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം അവസരങ്ങളിലൊക്കെ തുറന്ന് സംസാരിക്കുക, തെറ്റിദ്ധാരണകൾ മാറ്റുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ലൈഫ് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.